comments on electrostatic energy. Electrostatic energy and superposition principle. Electrostatic energy does not obey a superposition principle. The energy of a compound system is not sum of energies of its parts. There will be some extra terms or cross terms. Electrostatic energy superposition principle obey cheyunnilla. Total energy of a compound system will not be equal to sum of its parts. Let W equal to epsilon 0 by 2 integral E square d tau. This is total energy equation angle, where E equal to E1 plus E2. E is E1 plus E2 angle. Namuk E equation here substitute. So that is W total equal to epsilon 0 by 2 integral E cube agaram E1 plus E2 all square d tau. So W total equal epsilon 0 by 2 a plus b all square format. So E1 square plus E2 square plus 2E1 dot E2 d tau. ഇവിടെ ഇ വൺ സ്ക്വയറും ഇ ടു സ്ക്വയറും രണ്ടും സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഇത് രണ്ടും വെക്ടർ ക്വാണ്ടിറ്റി. ഇനി ഈ ഇക്വേഷനെ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഇവിടെ എപ്സിലോൺ 0/2 ഇന്റഗ്രൽ ഇ വൺ സ്ക്വയർ ഡി ടോ എന്ന് പറയുന്ന ടേമുണ്ട്. ആ ടേമിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് വിൽ ബി ഡബ്ല്യു വൺ. ഇനി എപ്സിലോൺ 0/2 ഇന്റഗ്രൽ ഇ ടു സ്ക്വയർ ഡി ടോ എന്ന് പറയുന്ന സെക്കൻഡ് ടേമുണ്ട്. ദാറ്റ് വിൽ ബി ഡബ്ല്യു ടു. ആൻഡ് ദർ വിൽ ബി വൺ എക്സ്ട്രാ ടേംസ്. ഈ രണ്ടും കൂടി 2 and 2 ഗെറ്റ് ക്യാൻസൽഡ്. സോ this will be the equation. ഈ ടേമിനെയാണ് നമ്മൾ ക്രോസ് ടേം അല്ലെങ്കിൽ എക്സ്ട്രാ ടേംസ് എന്ന് പറയും. സോ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് നോട്ട് ഈക്വൽ ടു സം ഓഫ് എനർജി ഓഫ് ഇറ്റ്സ് പാർട്സ്. നെക്സ്റ്റ് എനർജി ഡെൻസിറ്റി. ഇറ്റ് ഇസ് ദ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. എനർജി ഡെൻസിറ്റി മീൻസ് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് എനർജി ഇൻ എ സിസ്റ്റം. ദർ ആർ ടു ഡിഫറെന്റ് മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് എനർജി. ഒന്നാമത്തെ മെത്തേഡ് ഇന്റഗ്രൽ ഓവർ ദ ഫീൽഡ്. സെക്കൻഡ് മെത്തേഡ് ഇന്റഗ്രൽ ഓവർ ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. മെത്തേഡ് 1 ഇന്റഗ്രൽ ഓവർ ദ ഫീൽഡ്. നമുക്കറിയാം ഇത് വർക്ക് ഡണിന്റെ ഇക്വേഷൻ ആണ്. ഡബ്ല്യു ഈക്വൽ എപ്സിലോൺ 0/2 ഇന്റഗ്രൽ ഇ സ്ക്വയർ ഡി ടു. ഇത് തന്നെയാണ് എനർജിയുടെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. എനർജി സ്റ്റോർഡ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0/2 ഇന്റഗ്രൽ വി ഇ സ്ക്വയർ ഡി ടു. എനർജി ഡെൻസിറ്റി മീൻസ് ഈ എനർജി സ്റ്റോർഡിന് വോളിയം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. എപ്സിലോൺ 0/2 ഇന്റഗ്രൽ ഇ സ്ക്വയർ ഡി ടോ ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡി ടോ. ഇനി ഇ സ്ക്വയർ നമുക്ക് പുറത്തെടുത്ത് എഴുതാം. സോ ദിസ് വിൽ ബി എപ്സിലോൺ 0 ഇ സ്ക്വയർ ബൈ 2 വോളിയം ഇന്റഗ്രൽ ഡി ടോ ബൈ ഡി ടോ. ദിസ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. എനർജി ഡെൻസിറ്റി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ സ്ക്വയർ ബൈ 2. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഇന്റഗ്രൽ ഓവർ ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ചാർജ് ഡെൻസിറ്റി വോളിയം ചാർജ് ഡെൻസിറ്റി ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ഡണിന്റെ ഇക്വേഷൻ ആണ് ഡബ്ല്യു ഈക്വൽ ടു 1/2 ഇന്റഗ്രൽ റോ വി ഡി ടോ. സോ എനർജി സ്റ്റോർഡ് ഈക്വൽ ടു ഹാഫ് ഇന്റഗ്രൽ റോ വി ഡി ടോ. എനർജി ഡെൻസിറ്റി ഈക്വൽ ടു ഈ എനർജി സ്റ്റോർഡിന് വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഇക്വേഷനിലെ റോയും വിയും നമുക്ക് ഇന്റഗ്രേഷനെ പുറത്തോട്ട് എടുത്ത് എഴുതിയാൽ ഇക്വേഷൻ ഈ രീതിയിൽ മാറും. എനർജി ഡെൻസിറ്റി ഈക്വൽ ടു ഹാഫ് റോ വി ഇന്റഗ്രൽ ഡി ടോ. ഈ ഡി ടോവും ഈ ഡി ടോവും ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ എനർജി ഡെൻസിറ്റി ഈക്വൽ ടു ഹാഫ് റോ വി. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഈ രീതിയിൽ എഴുതാം. എനർജി ഡെൻസിറ്റി ഈക്വൽ ടു ഹാഫ് റോ വി ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ.